നമ്മളോടൊപ്പം പോൾ ടി സിദ്ദിഖ് എം എൽ എ ചേരുന്നുണ്ട്. എം എൽ എ, വലിയ ആശങ്ക വർദ്ധിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു കൊല്ലപ്പെട്ടത് ഒരു വനംവകുപ്പ് വാച്ചറാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം അദ്ദേഹത്തെ തേടിയെത്തിയത്. ആദ്യത്തെ സംഭവമല്ല, വയനാട്ടിൽ തന്നെ ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാട്ടാന ആക്രമണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണം കൂടിയാണ്. ഇത്രയും വലിയ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പേടിയാണ്. എങ്ങനെ മറികടക്കാനാകും എന്നതിൽ ആർക്കും ഒരു ഉത്തരവുമില്ല. വലിയ ആശങ്ക ഉയരുകയല്ലേ? ഞാൻ ഞാനിപ്പോ വയനാട്ടിലുണ്ട്. ആകെ പരിഭ്രമവും നിരാശയും മക്കള തങ്ങി നിൽക്കുകയാണ്. ഹതഭാഗ്യരായ ആളുകൾ, കഴിഞ്ഞ ദിവസം അജിയാണ്, അജീഷാണ്, ഇന്ന് പ്രിയപ്പെട്ട പോളാണ്, നാളെ ആരുമാകാം എന്നുള്ള ഗുരുതരമായ സാഹചര്യമാണ്. ഇത്രയും രൂക്ഷമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് തടയാൻ ആവശ്യമായ നടപടി നിരന്തരം ആവശ്യപ്പെട്ടിട്ടു, നിയമസഭയ്ക്കകത്ത്, പുറത്ത്, മീറ്റിങ്ങുകളിൽ തുടങ്ങി എല്ലാ തലങ്ങളിലും ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ ഒരു നടപടി സ്വീകരിക്കാത്തതിൻ്റെ ഇരകളായി ഓരോ ആളുകൾ ജീവൻ ഹോമിക്കപ്പെടുന്ന ഇത്രയും സങ്കീർണമായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് വയനാട്ടിൽ ഒരു സന്ദർഭത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ഇത് വന്യജീവി ആക്രമണം, അതാണ് മരണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തോടൊപ്പം തന്നെ വയനാടിലെ മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും ഗുരുതരവും പരിതാപകരവുമായ ഒരവസ്ഥയുടെ ഒരു ഇര കൂടിയാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം പ്രത്യേകം പറയുന്നു, ഇങ്ങനെ പോകാൻ വയനാട്ടിലെ ജനം ഒരുക്കമല്ല. പരസ്യമായ പ്രതിഷേധം ഏത് തലത്തിൽ സംഘടിപ്പിച്ചും ഏത് രീതിയിൽ മുന്നോട്ട് പോയും ഇതിനെ കൈകാര്യം ചെയ്യാനും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ജനം അന്വേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് ഏറെ നിരാശയോടുകൂടി, ദുഃഖത്തോടുകൂടി പറയുന്നു, ഇത് മനുഷ്യൻ സ്വയം ഈയാമ്പാറ്റകളെ പോലെ വന്യജീവി ആക്രമണത്തിൽ മരിച്ചു വീഴുന്ന അതീവ ഗൗരവതരവും സങ്കടകരവുമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വയനാട് ജില്ല. ജനം കടുത്ത പ്രതിഷേധത്തിലും ഭയപ്പാടിലുമാണ്. ഇത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുണ്ട് കേരളത്തിൽ, അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞങ്ങളെ ഈ ജില്ലയിലേക്ക്. പ്രജീഷ് എന്ന് പറയുന്ന 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതീവ ഗുരുതരമായ രീതിയിൽ കടുവ വന്ന് പച്ചയായി ഭക്ഷിച്ച് കൊലപ്പെടുത്തിയിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അജീഷിന്റെ വീട്ടിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഈ മന്ത്രി രാജിവെക്കുകയും ഗവൺമെന്റിന് ഈ ജില്ലയോടുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തം മനസ്സിലാക്കി ചെയ്യാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജനം തെരുവിലിറങ്ങും. ജനം ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. ഏറ്റവും വൈഷമ്യവും പ്രയാസകരവുമായ ഒരു സാഹചര്യത്തെയാണ് ഞങ്ങൾ